നമസ്കാരം. കേരള സർക്കാരിന്റെ കൈവശമുള്ള ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസ് വിൽക്കാൻ നീക്കം തകർത്തി. ഇതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം പരിഹരിച്ചതായാണ് സൂചന. തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും രാജകുടുംബങ്ങൾ ചേർന്നാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ട്രാവൻകൂർ ഹൗസും കപൂർത്തല പ്ലോട്ടും വിൽക്കാനാണ് നീക്കം. ശതകോടികളുടെ കരാറിൽ രാജകുടുംബത്തിലെ ബന്ധപ്പെട്ടവർ വീണ്ടും ഒപ്പിട്ടെന്നാണ് സൂചന. ചെന്നൈ ആസ്ഥാനമായ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാകും ഈ കണ്ണായ സ്ഥലം വാങ്ങാനുള്ള കരുനീക്കങ്ങൾക്ക് പിന്നിൽ. ശതകോടികളുടെ സ്വത്തിൽ അടിയന്തര ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തിയില്ലെങ്കിൽ കൈമോശം വരാൻ സാധ്യതയേറെയാണ്. ഡൽഹിയിലെ ട്രാവൻകൂർ ഹൌസിന്റെയും കപൂർത്തല പ്ലോട്ടിന്റെയും ഉടമസ്ഥാവകാശം തിരികെ ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം നടത്തുന്ന ഇടപെടൽ വിജയത്തിലേക്ക് എന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് രാജകുടുംബത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിനെ കേരളം അറിയിച്ചുവെന്ന സൂചന മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊട്ടാരം പ്രതിനിധി ആദിത്യവർമ്മയാണ് ദേശീയ ലാൻഡ് ഡെവലപ്മെന്റ് ഓഫീസറെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ ആരാഞ്ഞു. അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രണ്ട് ചേരികളും ഒരുമിച്ചതെന്നും സൂചനയുണ്ട്. രണ്ടുപേരും അവകാശവാദം ഉന്നയിച്ചാൽ ഒന്നും നടക്കില്ലെന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ മരണസമയത്ത് യുവരാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹത്തിന് 18 വയസ്സാകുന്നതുവരെ തിരുവിതാംകൂറിന്റെ ചുമതല സേതുലക്ഷ്മി ഭായ് രാജപ്രതിനിധി എന്ന നിലയിലാണ് ഏറ്റെടുത്തത്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 1958 സേതുലക്ഷ്മി ഭായ് ബംഗളൂരുവിലേക്ക് താമസം മാറ്റി. പിന്നീട് ഒരിക്കലും അവർ കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. 1985 90 വയസ്സിൽ ബംഗളൂരുവിൽ വെച്ച് അവർ അന്തരിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ചില സമ്മർദ്ദങ്ങൾ കാരണമാണ് അവർ നാടുവിട്ടതെന്ന വ്യാഖ്യാനവുമുണ്ട്. മാവേലിക്കര ഉത്സവമഠം കൊട്ടാരത്തിലെ ആയില്യം നാൾ മഹാപ്രഭ തമ്പുരാട്ടിയുടെയും കിളിമാനൂർ കോവിലകത്തെ കേരളവർമ്മ കോയി തമ്പുരാനെയും മകളായി 1895 നവംബർ 19 ജനനം. ലോക പ്രശസ്തനായ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രിയാണ് മഹാപ്രഭ. രാജകുടുംബത്തിന് അനന്തരാവകാശങ്ങളില്ലാതെ വന്നതിനാൽ സേതുലക്ഷ്മി ഭായിയും സേതു പാർവതി ഭായിയും മാവേലിക്കര ഉത്സവമഠം കൊട്ടാരത്തിൽ നിന്നും ദത്തെടുത്തതാണ്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭാഗമായത്. സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടി വിവാഹം ചെയ്തത് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിലെ രാമവർമ്മ കോയി തമ്പുരാനെയാണ്. അദ്ദേഹം കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ അനന്തരവനാണ്. ദത്തെടുക്കലിലൂടെ തന്നെ സേതുലക്ഷ്മി ഭായും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭാഗമായി. ഈ സാഹചര്യത്തിലാണ് അവരുടെ തലമുറയും അവകാശമുന്നയിക്കുന്നത്. രണ്ടു കൂട്ടരും ഭിന്നിച്ചു നിന്നാൽ ഒന്നും നടക്കില്ലെന്ന ബോധ്യം അവർക്കിടയിലുണ്ടായി. അങ്ങനെയാണ് അവർ ഒരുമിച്ച് ഡൽഹിയിലെ വസ്തു വിൽക്കാനുള്ള നീക്കം സജീവമാക്കുന്നത്. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ട്രാവൻകൂർ ഹൌസും അതിനോട് ചേർന്ന 8 ഏക്കർ ഭൂമിയുമാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. കവടിയാറിലാണ് തിരുവിതാംകൂർ രാജകുടുംബം കേന്ദ്രീകരിക്കുന്നത്. 2019 ട്രാവൻകൂർ ഹൌസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രാജകുടുംബം അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇത് അനുവദിച്ചു നൽകിയിരുന്നില്ല. ഇക്കാര്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ലാതിരിക്കെയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിരിക്കുന്നത്. രാജകുടുംബത്തിലെ രണ്ടു വിഭാഗങ്ങളും ഒരുമിച്ചതോടെ വിൽപ്പന എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. 1930 ട്രാവൻകൂർ ഹൌസ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ടെറിട്ടോറിയൽ ആർമിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു. ഇത് പിന്നീട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയായിരുന്നു. ഹൌസിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളടക്കം സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് 2019 തിരുവിതാംകൂർ രാജകുടുംബം അവകാശവാദം ഉയർത്തിയിരുന്നു. ഡൽഹിയിലെ കപൂർത്തല പ്ലോട്ടിന്റെയും ട്രാവൻകൂർ ഹൌസിന്റെയും ഉടമസ്ഥാവകാശം തിരികെ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ഈ സ്ഥലങ്ങളുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് തന്നെയാണെന്നായിരുന്നു അന്നും ഔദ്യോഗിക വിശദീകരണം. പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. 14 ഏക്കറോളം വരുന്ന രണ്ട് ഭൂമിയിലും സർക്കാരിന് കൈവശാവകാശം മാത്രമേ ഉള്ളൂ എന്നാണ് കൊട്ടാരത്തിന്റെ നിലപാട്. കേരള സർക്കാരിന് ഉടമസ്ഥാവകാശമില്ലാത്തതിനാൽ 2011 ഡൽഹി മുനിസിപ്പൽ കൌൺസിൽ ഈ ഭൂമിയിലുള്ള നിർമ്മാണ അപേക്ഷകൾ തള്ളിയിരുന്നുവെന്നും കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ വിശദീകരിച്ചിരുന്നു. 1930 ട്രാവൻകൂർ ഹൌസ് നിർമ്മിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു. 1948 മുതൽ 1965 വരെ സോവിയറ്റ് എംബസി പ്രവർത്തിച്ചിരുന്നത് ട്രാവൻകൂർ ഹൌസിലാണ്. ഇതിനോട് ചേർന്നുള്ള കപൂർത്തല പ്ലോട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കൈമാറിയതോടെ ട്രാവൻകൂർ ഹൌസും കപൂർത്തല പ്ലോട്ടും രണ്ടായി വിഭജിക്കപ്പെട്ടു. നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ 1973 കേന്ദ്രം ട്രാവൻകൂർ ഹൌസിന്റെ ഉടമസ്ഥാവകാശം കേരള സർക്കാരിന് കൈമാറി. 1993 കപൂർത്തല പ്ലോട്ടിന്റെ അവകാശം കൈമാറിയത്.